നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂഡ് ബെല്ലിങ്ഹാം ക്രിസ്ത്യാനോയുടെ വഴിയെയാണ് ജൂഡ് ബെല്ലിങ്ഹാമിൻ്റെ പോക്കെന്ന് നേരത്തെ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്ട്രൈക്കറല്ല, എന്നിട്ട് പോലും ഗോളടിച്ച് കൂട്ടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെയും അദ്ദേഹം ഗോളടിച്ചു. നാപ്പോളിക്കെതിരെ റയൽ മാഡ്രിഡ് വിജയിക്കുമ്പോൾ ഗോളും അസിസ്റ്റും ജൂഡ് ബെല്ലിങ്ഹാമിൻ്റെ വകയുണ്ടായിരുന്നു. ഇതോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു സീസണിൽ ആദ്യത്തെ രണ്ട് കളികളിലും അദ്ദേഹം ഗോളടിച്ചിരിക്കുകയാണ്. ടീമിനായിട്ട് അരങ്ങേറിയ ആ സീസണിൽ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച ആദ്യ രണ്ട് മത്സരങ്ങളിലും ഗോളടിച്ചിരിക്കുന്നു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു റയൽ മാഡ്രിഡ് താരം സ്കോർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. റയലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ സ്കോർ ചെയ്യുന്ന മൂന്നാമത്തെ താരമാണ് ഇപ്പോൾ ജൂഡ് ബെല്ലിങ്ഹാം. ജൂഡ് ബെല്ലിങ്ഹാം ഈസ് ദി തേർഡ് പ്ലെയർ ടു സ്കോർ ഇൻ ഹിസ് ഫസ്റ്റ് ടു ഗെയിംസ് ഫോർ റയൽ മാഡ്രിഡ് ഇൻ ദി ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ആദ്യത്തെ രണ്ട് കളികളിലും റയലിനായിട്ട് ഗോളടിക്കുന്ന മൂന്നാമത്തെ താരമാണ് ഇപ്പോൾ ജൂഡ് ബെല്ലിങ്ഹാം. ഒന്നാമത്തെ താരം ക്രിസ്ത്യൻ കഴയമ്പുവായിരുന്നു. 1998 അദ്ദേഹം ആ നേട്ടത്തിലേക്ക് എത്തിയത്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ 2009. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം ആ നേട്ടത്തിലേക്ക് പോകുന്ന ആദ്യ താരമായി ജൂഡ് ബെല്ലിങ്ഹാം മാറിയിരിക്കുന്നു. അതാ പറഞ്ഞത്, ക്രിസ്ത്യാനോയുടെ വഴിയെയാണ് അദ്ദേഹത്തിൻ്റെ പോക്കെന്ന്. നേരത്തെ അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലാലീഗയിലെ ഗോളടിയുടെ കാര്യത്തിലും CR7ന്റെ റെക്കോർഡിനൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു ജൂഡ് ബെല്ലിങ്ഹാം എന്ന് ഓർക്കുക. ഇന്നലത്തെ കളിയിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം നാപ്പോളിക്കെതിരെ നടത്തിയത്. 76 ടച്ചുകൾ, ഒരു ഗോള്, 3 ഷോട്ടുകൾ നിർത്തു, 1 ഓൺ ടാർഗറ്റ്, 1 അസിസ്റ്റ്, 2 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 4 കീ പാസുകൾ, 54 പാസുകളിൽ 50 എണ്ണവും ആക്യുറേറ്റ് ആയിട്ട് ലക്ഷ്യത്തിലേക്ക്, 4 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ 3 എണ്ണവും സക്സസ്ഫുള്ളായി, 11 ഡ്യുവൽസിൽ 8 എണ്ണവും അദ്ദേഹം സക്സസ്ഫുള്ളാക്കി. 9 അദ്ദേഹത്തിന് sofascore.com യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നാപ്പോളിയെ പോലുള്ള ഒരു ടീമിനെതിരെ നൽകിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.